الحمد لله وكفى وسلام على عباده الذين اصطفى اما بعد എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹജത്തു സുന്ന സാഫ് മീഡിയ ഒരു നവജാഗരണത്തിൻ്റെ പാതയിലാണ് ഇന്ന് ഇൻഡിപ്പെൻഡൻസ് ഡേയുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ സുദിനത്തിൽ എല്ലാ ഭാരതീയനും സ്നേഹത്തിൻ്റെ റോസാദളങ്ങൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ സന്ദേശമായി നിങ്ങൾക്കെല്ലാവർക്കും സമ്മാനിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ 2023 സ്വാതന്ത്ര്യ ദിനമാഘോഷിക്കുമ്പോൾ നാം മീറ്റർ ഗേജിൽ നിന്ന് മെട്രോയിൽ എത്തി നിൽക്കുകയാണ്. ശാസ്ത്രരംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തി ചന്ദ്രയാനെ ചന്ദ്രമണ്ഡലത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ISRO റോക്കറ്റുകൾ പാശ്ചാത്യ രാജ്യങ്ങൾ വാടകക്കെടുത്ത് ഉപയോഗിക്കുന്ന ഔന്നത്യങ്ങളിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉയർന്നിരിക്കുന്നു എന്നത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ലോകരാജ്യങ്ങളിൽ ഉയർന്ന പദവികളിൽ സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ അനേകായിരം ഇന്ത്യക്കാർ സേവനം ചെയ്യുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. സൈനിക രംഗത്ത് ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണുള്ളത്. ഇങ്ങനെ സർവരംഗത്തും നമ്മുടെ രാജ്യം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം രാജ്യത്തിൻ്റെ ബാഹ്യമായ വളർച്ചയാണ്. യഥാർത്ഥത്തിൽ രാജ്യ പുരോഗതി എന്നത് രാജ്യത്തിൻ്റെ ആത്മാവിൻ്റെ വളർച്ചയാണ്. രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ ഇന്ത്യ രാജ്യം ആത്മാവിൻ്റെ വളർച്ച നേടണം. അത് പിറവി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ആദർശ നയനിലപാടുകളുടെ സംരക്ഷണമാണ്. അവിടെയാണ് പാകിസ്ഥാൻ്റെ പരാജയവും നാം കാണുന്നത്. ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിൽ നിന്ന് സൈന്യാധിപത്യത്തിലേക്കും മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ ആഭ്യന്തരരംഗം ഒട്ടും സന്തോഷദായകമല്ല. ഇന്നലകളിൽ പ്രധാനമന്ത്രിയായിരുന്ന് രാജ്യം ഭരിച്ചവരെ ഏതാനും മണിക്കൂറുകൾക്കകമോ മിനിറ്റുകൾക്കകമോ കൽത്തുറങ്കുകളിൽ കാണേണ്ടി വരുന്ന ദുര്യോഗം പാകിസ്ഥാനിൽ ഒന്നല്ല ഒരുപാട് വട്ടം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആത്മാവ് എന്താണ്? ഇന്ത്യയുടെ ആത്മാവും മതേതരത്വമാണ്. ഇന്നലകളിൽ വ്യത്യസ്തമായ ആദർശങ്ങൾ പരസ്പരം മാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഹിന്ദു, മുസ്ലിം, ബുദ്ധ, ജൈന മതങ്ങൾ ഇവിടെ വളർന്നു വന്നു. ക്രിസ്തു, ജൂത, സിഖ് മതങ്ങളും പകയില്ലാതെ നിലനിന്നു വന്നു. മതപരമായ വഴക്കില്ലാതെ സ്നേഹിച്ച് ജീവിച്ചിരിക്കുകയായിരുന്നു മുൻഗാമികൾ. ഇസ്ലാമിന് ഇന്ത്യ രാജ്യവുമായി പൊക്കൽക്കൊടി ബന്ധമാണുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിലോകത്തേക്ക് ആദ്യം ഇറങ്ങിയത് ഇന്ത്യ മഹാരാജ്യത്താണെന്ന് പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഖുൽ നഹ്ബിത്തു മിൻഹാ ജമിയാ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുസന്നഫ് അബ്ദുറസാഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് തൻ്റെ മുസന്നഫിൽ, ഫഹബത്തു ഫനസല ആദമു ബിൽ ഹിന്ദ്. ഇബ്നു കസീറിൽ കാണാം, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ വന്ന് ഇറങ്ങിയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഹബിത്ത ആദമു അലൈഹി സ്വലാം ബിൽ ഹിന്ദ്. ഇമാം തിബരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആദൻ നബി അലൈഹി സ്വലാം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, ഖൈറു വാദിയൈനി ഫിന്നാസിദി മക്ക വ വാദി ഫിൽ ഹിന്ദ് ഹബത്ത ബിഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം.
ഭൂമി ലോകത്ത് രണ്ട് മലഞ്ചെരുവുകൾ, മലഞ്ചെരുവുകളിൽ ഏറ്റവും ഉത്തമമാണ്. ഒന്ന് മക്കയാണ്, മക്കയിലാണ്. മറ്റൊന്ന് ഇന്ത്യ രാജ്യത്താണ്. അത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയ മലയുടെ ചെരുവാണ്. ഈ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷത്തോളം ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പരിശുദ്ധ മക്കയിൽ പോയി കഅബ ശരീഫ് തവാഫ് ചെയ്ത് ഹജ്ജ് ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാം. ഫതുഹുൽ മുഈൻ അടക്കം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത്ര ദീർഘ ബന്ധമായിരുന്നു ഇന്ത്യ രാജ്യവുമായുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഇവിടെ ഇസ്ലാം നിലനിന്നിരുന്നു, മുസ്ലിംകൾ ജീവിച്ചിരുന്നു. അബുൽ കലാം ആസാദ് തന്റെ ചരിത്ര ഗവേഷണ ഗ്രന്ഥത്തിൽ ഇക്കാര്യം സമർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരുന്ന കാലത്ത് ചേരമാൻ പെരുമാൾ രാജാവ് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പിന്നീട് മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ഇസ്ലാമിക പ്രബോധനം ഇന്ത്യ മഹാരാജ്യത്ത് നടന്നു. ഈ കാലയളവുകളിൽ ഒന്നും ഇവിടെ മത അസഹിഷ്ണുത ഉണ്ടായിട്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാം ദൈവപുത്രനാണെന്ന് വാദിക്കുന്ന ക്രൈസ്തവനും, ഈസാ നബി അലൈഹി ഇസ്ലാം ജാരസന്തതിയാണെന്ന് വാദിക്കുന്ന ജൂതനും, നഊദുബില്ല, പഠിച്ചവൻ കാത്തു രക്ഷിക്കട്ടെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദരണീയരായ പ്രവാചകനാണെന്ന് വാദിക്കുന്ന മുസ്ലിമും, അയൽവാസികളായി സ്നേഹത്തോടെ ജീവിക്കുന്ന നാടാണ് ഇന്ത്യ മഹാരാജ്യം. അവൻ്റെ വിശ്വാസം എൻ്റെ ദൈവ പുത്രനെക്കുറിച്ച്, എൻ്റെ ദൈവത്തെക്കുറിച്ച് ജാരസന്തതിയാണെന്ന് കരുതി അവനെ കൊല്ലാൻ വാളെടുക്കുന്ന സ്വഭാവം ക്രിസ്ത്യാനിക്കുണ്ടായിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകനെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകൻ ജാരസന്തതിയാണെന്ന് വിശ്വസിക്കുന്ന ജൂതൻ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൂടാ എന്നൊരു മുസ്ലിമും ഇതേവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സഹിഷ്ണുതയോടെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ ജീവിച്ച ആദർശ പാരമ്പര്യമാണ് ഇന്ത്യയുടെ ആത്മാവ്. ഗൗരവ വീക്ഷണ വ്യത്യാസങ്ങളുള്ള മതക്കാർ പക്ഷെ അയൽവാസികളായി ഇവിടെ ജീവിച്ചു, സ്നേഹത്തോടെ ജീവിച്ചു, വെറുതെ ജീവിച്ചതല്ല. 800 വർഷം ഇവിടെ മുസ്ലിങ്ങൾ ഭരണം നടത്തി, ചരിത്രമാണ്. അവരാരും ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കിയിട്ടില്ല, ആക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർ ഉയർത്തിപ്പിടിച്ചതും 800 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച മുസ്ലിം രാജാക്കന്മാർ ഉയർത്തിപ്പിടിച്ചതും ഈ രാജ്യത്തിൻ്റെ മതേതരത്വമാണ്. ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉദാഹരണമായി നമുക്ക് പരിശോധിക്കാം. ഔലിയാക്കളിൽ, അള്ളാഹുവിൻ്റെ ദിവ്യപുരുഷന്മാരിൽ, ദിവ്യദാസരിൽ ആദരണീയരായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി തഹജ്ജുദ് പതിവാക്കിയിരുന്ന മഹാനാണെന്ന് പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രീരംഗപട്ടണത്തെ കൊട്ടാരവളപ്പിൽ ജുമാ മസ്ജിദും ഹൈന്ദവ ക്ഷേത്രവും അടുത്തടുത്ത് ഇന്നും നമുക്ക് കാണാം. അദ്ദേഹം ഒരു മതതീവ്രവാദിയാണെങ്കിൽ തൻ്റെ കൊട്ടാരവളപ്പിൽ എങ്ങനെ ഹൈന്ദവ ക്ഷേത്രവും ജുമാ മസ്ജിദും ഒരുമിച്ച് തല ഉയർത്തി നിൽക്കും? അദ്ദേഹത്തിൻ്റെ സർവസൈന്യാധിപൻ പൂർണയ്യ എന്ന കുറിതൊട്ട ഹൈന്ദവനാണെന്ന് ചരിത്രത്തിൽ കാണാം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടുകളുടെ മകുടോദാഹരണമാണ്. ഒരുപാട് പറയാനുണ്ടത്, ദീർഘമായ ഒരു ചർച്ചയല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കരം പോലും ഒഴിവാക്കി 1000 ഏക്കർ സ്ഥലം അദ്ദേഹം വിട്ടുകൊടുത്തു എന്ന് കാണാം. അത്തരം 60 ക്ഷേത്രത്തിൻ്റെ ലിസ്റ്റ് കോഴിക്കോട് നാഷണൽ ആർക്കൈവ്സിൽ ഇന്നും ഉണ്ട്. ഡോക്ടർ സി കെ കരീം രേഖപ്പെടുത്തിയത് കാണാം. വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ 800 വർഷം ഭരിച്ചിട്ടും അവിടെ മുസ്ലിം ന്യൂനപക്ഷമായിട്ടാണെന്ന് നിലനിൽക്കുന്നത്. ഒരിക്കലും മുസ്ലിം കളൻ ഭൂരിപക്ഷമാക്കാൻ തങ്ങളുടെ അധികാരത്തിൻ്റെ പവർ കൊണ്ട് അവർ ശ്രമിച്ചിട്ടില്ല. ഇതും ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തിൻ്റെ തെളിവാണ്. ഇതിന് വിരുദ്ധമായി മതങ്ങളെ തെറ്റിച്ച് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ, ഡിവൈഡഡ് റൂൾ തന്ത്രമായിരുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ബ്രിട്ടീഷുകാരൻ വ്യഭിചരിച്ചു പോയ ചരിത്രം. ഈ രാജ്യത്തെ ഹൈന്ദവനെയും മുസ്ലിമിനെയും ക്രൈസ്ത്യാവിനെയും മതപരമായി ഭിന്നിപ്പിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്താനുള്ള ബ്രിട്ടീഷുകാരൻ്റെ നെറികെട്ട ചിന്തയിൽ നിന്നുണ്ടായ ചില ചരിത്ര രേഖകൾ ഈ രാജ്യത്തിൻ്റെ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തിലെ മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന വിരോധാഭാസത്തിലാണ് ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ തകർക്കുന്ന ഏക സിവിൽ കോഡിൻ്റെ ചർച്ച
ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്ന് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമെന്താ? ഇന്ത്യാ രാജ്യത്ത് കഴിഞ്ഞ 75 വർഷം പിന്നിടുമ്പോൾ എത്രയെത്ര പ്രധാനമന്ത്രിമാർ രാജ്യത്ത് മാറി മാറി ഭരണം നടത്തി, ഏതെല്ലാം ഭരണകക്ഷികൾ, ഏതെല്ലാം രാഷ്ട്രീയ കക്ഷികൾ ഈ രാജ്യത്തിൻ്റെ ഭരണശിരാകേന്ദ്രങ്ങളിൽ മാറി മാറി ഭരണം നടത്തി, അവരാരും എടുത്തു പ്രയോഗിക്കാത്ത ബ്രിട്ടീഷുകാരൻ്റെ ഡിവൈഡർ റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രം തങ്ങളുടെ അധികാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആരെങ്കിലും എടുത്ത് ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ ഹനിക്കാനുള്ള ഗൂഢതന്ത്രമാണത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാരന് ഉണ്ടാവണം. ബഹുസ്വരതയാണ് രാജ്യത്തിൻ്റെ സൗന്ദര്യം, ബഹുസ്വരതയാണ് ഉറപ്പ്. ഈ രാജ്യത്തിൻ്റെ ഉറപ്പെന്താണ്? ബഹുസ്വരതയാണ്. ഒരിക്കലും ഈ രാജ്യത്തൊരു മതവും ഭൂരിപക്ഷമല്ല. ഹിന്ദു എന്ന് വേർതിരിച്ച് പറയാൻ പറ്റുന്ന ഒരു മതം ഇവിടെയുണ്ടോ? ഹൈന്ദവരാണ് ഞങ്ങൾ, ഞങ്ങളാണ് ഹൈന്ദവരെന്ന് പറയാൻ 130 കോടി ജാതികളും വർഗങ്ങളുമുള്ള ഒരു സംസ്കൃതി, ഹൈന്ദവത ഒരു മതമല്ല എന്ന് പോലും പറഞ്ഞു വെച്ച ഋഷിവര്യന്മാർ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഹൈന്ദവതയിൽ വ്യത്യസ്തമായ ജാതികളും മതങ്ങളും ഒക്കെയാണുള്ളത് എന്ന് ഉപന്യസിക്കുമ്പോൾ ഇവിടെ ഹൈന്ദവത ഒരു മതമാക്കി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു വെച്ച മുനിമാർ ഈ രാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹൈന്ദവത ഒരു സംസ്കാരമാണ്, ഒരു സംസ്കാരമാണ്. എന്നാൽ ഈ രാജ്യത്തെ വിവിധ ജാതികളും വിവിധ മതങ്ങളും ഉൾക്കൊള്ളുന്ന കുറേ ന്യൂനപക്ഷങ്ങളുടെ സംഗമമാണ് ഇന്ത്യ രാജ്യമെന്ന മഹാരാജ്യം. ഈ രാജ്യത്തിൽ മതത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടാക്കി, മതങ്ങളെ തമ്മിലടുപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥത കെടുത്തി തങ്ങളുടെ അധികാരം നിലനിർത്താനുള്ള ദുഷ്ടലാക്ക് എവിടെ നിന്നുണ്ടായാലും നമ്മുടെ ഭൗതിക വളർച്ചകൾ ഒന്നും നമ്മെ സുരക്ഷിതമായി നിലനിർത്താൻ ഉപകരിക്കില്ല എന്ന തിരിച്ചറിവ് ഇന്ത്യക്കാരൻ ഉണ്ടാകണം, ഇന്ത്യക്കാരൻ ഉണ്ടാവണം. മതങ്ങളെ തെറ്റിച്ച് ഭിന്നിപ്പിക്കുവാനുള്ള ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം നമ്മുടെ രാജ്യത്ത് വിലപ്പോവാൻ പാടില്ല. തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് പിരിച്ചുവിട്ടതിനെതിരിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രക്ഷോഭം നടന്നത് ഇന്ത്യ രാജ്യത്താണ്. ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ വ്യക്തമായ മുഖമല്ലേ കാണിക്കുന്നത്? തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നതിനെതിരെ ഗാന്ധിജി എന്ന ഹരേ റാം മന്ത്രം മുഴക്കി നടന്നിരുന്ന ഒരു ഹൈന്ദവനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രക്ഷോഭം നടന്നുവെങ്കിൽ ഈ രാജ്യം ഒരു മതേതരത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദുരുത്താണ് എന്നല്ല നമുക്ക് കാണിച്ചു തരുന്നത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷിക്കുമ്പോൾ വർഗീയ ഫാസിസം മേൽക്കൈ നേടാൻ ശ്രമിക്കുന്നുണ്ട്, മതാധിപത്യം മേൽക്കൈ നേടാൻ ശ്രമിക്കുന്നുണ്ട്, ഫാസിസം മേൽക്കൈ നേടാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ വിജയിച്ചാൽ ഇന്ത്യയുടെ ആത്മാവ് തകരും, ഇന്ത്യ രാജ്യം നശിക്കും. മണിപ്പൂരിൽ നിന്ന് കേൾക്കുന്നതൊരിക്കലും സന്തോഷദായകമായ വാർത്തയല്ല. ഹരിയാനയിൽ നിന്ന് കേൾക്കുന്നത്, യുപിയിൽ നിന്ന് കേൾക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നമുക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ വക നൽകുന്ന വാർത്തകളല്ല. മണിപ്പൂരിൽ രക്തപ്പൊഴിയൊഴുകുന്നു, ഹരിയാനയിൽ ബുൾഡോസർ കൊണ്ടൊരു മതവിഭാഗത്തിൻ്റെ കമ്പോളങ്ങളും കച്ചവട സ്ഥാപനങ്ങളും തകർക്കപ്പെടുന്നു. ഒരു ഭരണകൂടം പഞ്ചായത്തുകൾ തിരിച്ച് ഒരു മതവിഭാഗത്തിൻ്റെ കച്ചവടങ്ങളെയും സ്ഥാപനങ്ങളെയും ബഹിഷ്കരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആഹ്വാനം മുഴക്കുന്നു. ഇതൊന്നും രാജ്യത്തിന് സന്തോഷം നൽകുന്ന, ഭൗതിക വളർച്ചയുടെ പേരിൽ സന്തോഷിക്കാൻ വക നൽകുന്നതൊന്നല്ല എന്ന് നാം തിരിച്ചറിയണം. എല്ലാ നിലക്കും മതേതരത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം എടുക്കേണ്ടുന്ന പ്രതിജ്ഞ. രാജ്യത്തിൻ്റെ മതേതരത്വം തകരാൻ പാടില്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ഭരണ ചെങ്കോലറ്റെടുത്തപ്പോൾ, മദീനയിൽ ഇസ്ലാമികമായ ഭരണം സ്ഥാപിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ആ രാജ്യത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ കണക്കെടുക്കാൻ പറയുകയായിരുന്നു. എന്തിനാണത്? ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അതിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് കാരണം ന്യൂനപക്ഷത്തിൻ്റെ കണക്കെടുത്ത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ന്യൂനപക്ഷത്തിൻ്റെ കണക്കെടുക്കാനാണ് ആവശ്യപ്പെട്ടത് ആദ്യമായി. അതുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊരു വേർതിരിവ് ഇന്ത്യ രാജ്യത്തുണ്ടാകാൻ പാടില്ല. ന്യൂനപക്ഷമായതുകൊണ്ട്
ഒരു വിഭാഗം പരാജയപ്പെട്ടു പോകുമെന്ന് ആശങ്കിക്കപ്പെടാനും നിരാശപ്പെടാനും വകയുമില്ല. കമ്മിം ഫിയത്തിൻ കലീലത്തിൻ ഗലബത്ത് ഫിയത്തും കസീറ ഖുർആനിൽ ഇതിനില്ല. ഖുർആനിൽ കാണാം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എത്രയെത്ര ഭൂരിപക്ഷങ്ങളെയാണ് എത്ര എത്ര ന്യൂനപക്ഷങ്ങൾ അതിജയിച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൽ ബക്കറിയിൽ കാണാം. തിന്മക്കെതിരെ ജനകീയമായ പ്രതിരോധം ഉയരാതിരിക്കില്ല. തിന്മ ഒരിക്കലും നിലനിന്ന് വിജയിച്ചു പോകില്ല. തിന്മ ഒരു നാൾ പരാജയപ്പെടും. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും വലാ ബഅൽ ബഅലഹും ബിബഅൽ ലഫസദത്തിൽ അർ വലാക്കിന്നല്ലാഹു ദു ഫള്ലിൻ അലൽ ആലമീൻ. സൂറത്തുൽ ബക്കറയിലെ 251-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ജനങ്ങൾ ഒരു വിഭാഗത്തെ കൊണ്ട് ഒരു വിഭാഗത്തെ അള്ളാഹു പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി നാശമടഞ്ഞു പോകുമായിരുന്നു. പക്ഷേ അള്ളാഹു സർവ്വലോകത്തിൻ്റെ മേലും ശ്രേഷ്ഠതയുള്ളവനാണ്, ഉദാരതയുള്ളവനാണ്, മഹത്വമുള്ളവനാണ്. അതുകൊണ്ട് നിരാശക്ക് നമുക്കിവിടെ വകയില്ല. പ്രാർത്ഥന മുറുകെ പിടിക്കുക. ഒരു വിശ്വാസി അവൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. ഒരിക്കലും പാറ്റൻ ടാങ്ക് കൊണ്ടോ സ്കഡ് മൈസിലേക്ക് കൊണ്ടോ മിസൈൽ കൊണ്ടോ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. പ്രാർത്ഥന, വിശ്വാസ ദൃഢമായ മനസ്സിൽ നിന്ന്, നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന എല്ലാ സർവാധിപതികളെയും എല്ലാ അഹങ്കാരികളെയും നിലംപരിശാക്കുമെന്നത് അവിതർക്കിതമാണ്. അതുകൊണ്ട് പ്രാർത്ഥന, നിരന്തര നൈരന്തര്യമായ പ്രാർത്ഥനകൾ മുറുകെ പിടിക്കുക. സമുദായ സംഘടനാ വിജാത്യമില്ലാതെ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും ക്ഷേമത്തിനും ഒരുമിച്ച് നിൽക്കാൻ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരള നിയമസഭയെടുത്ത് കാണിച്ച നയനമനോഹരമായ ഹൃദയാവർജകമായ നിലപാട് അഭിനന്ദനാർഹമാണ്. ഏക സിവിൽ കോഡിനെതിരെ ഈ രാജ്യത്ത് ഈ രാഷ്ട്രത്തിലെ ആദ്യത്തെ സംസ്ഥാനം, ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം എന്ന ഖ്യാതി പല രംഗത്തും കേരളം രാജ്യത്തിനും ലോകത്തിനും മാതൃകയായതുപോലെ ഇപ്പോൾ വീണ്ടും ഒരു മാതൃക കൂടി ഈ സംസ്ഥാനത്തിലെ സകല രാഷ്ട്രീയ കക്ഷികളും കൂടി ഈ ലോകത്തിന് സമ്മാനിക്കുന്നു എന്നാണത്. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കി മറുവായില്ലാതെ, എതിർവായിക്ക് മറുവായില്ലാതെ ഐക്യകണ്ഠേന എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് പ്രമേയം പാസാക്കലിലൂടെ ഈ രാജ്യത്തിന് തന്നെ കേരളം ഒരിക്കൽ കൂടി മാതൃകയാവുകയാണ്. ഈ ഒരു മാതൃക രാജ്യം മുഴുവനും ഏറ്റുപിടിക്കണം. ഇന്ത്യക്കാരൻ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഒരു സന്തോഷ സാഹചര്യം നമ്മുടെ രാഷ്ട്രത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ജാതിമത വൈജാത്യമന്യേ പരിശുദ്ധമായി രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സ്വാതന്ത്ര്യദിനാശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ജാതി സഹോദരങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹധന്യ ധർമ്മ അഭിവാദനങ്ങൾ.